ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വേലിച്ചാട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ചിട്ട് മുസ്ലിം പെൺകുട്ടികൾ അന്യമതസ്ഥരുടെ കൂടെ പോകുന്ന രംഗങ്ങളാണ് കാണുന്നത്. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു വാർത്ത വായിക്കാൻ ഇടയായി. ആ വാർത്തയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ഒളിച്ചോടിപ്പോയ മകൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ ചങ്ക് പൊട്ടി മകളോട് പിതാവ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ്. അപ്പൊ എന്താണ് പിതാവ് പറഞ്ഞത് എന്നുള്ള ആകാംക്ഷയിൽ ഞാൻ പരിശോധിച്ചപ്പോൾ പിന്നീട് മനസ്സിലാവുന്നത്, ഒരു മുസ്ലിം പെൺകുട്ടി യാതൊരു കൂസലുമില്ലാതെ അന്യമതസ്ഥന്റെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ കുടുംബക്കാർ, ആ പെണ്ണിന്റെ കുടുംബക്കാർ ആ സ്ത്രീനെ ഒരുപാട് തരത്തിൽ ശപിക്കുകയും ഒക്കെ ചെയ്യുന്ന രംഗങ്ങളാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇത് പഴയൊരു വീഡിയോയാണെന്നുള്ള കാര്യം. പക്ഷെ പഴയതായാലും പുതിയതായാലും പഴയ സമയത്തും പുതിയ സമയത്തും ഒക്കെ തന്നെ ഇതുപോലത്തെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ സ്ത്രീകളെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാല്, ആദ്യമായിട്ട് ഈ പോകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ കാണേണ്ടത്. കാരണം ഈ വിവാഹം, പ്രണയം എന്നൊക്കെ പറയുന്നത് ആ തുടക്കത്തിലുള്ള ഒരു ഉശിര് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാലൊക്കെ പിന്നെ എല്ലതും കഴിഞ്ഞു. ഈ പറയുന്ന ഇങ്ങനെ വേലിച്ചാടി പോകുന്നവരിൽ വിജയകരമായ ജീവിതം നയിക്കുന്നത് ആകെ ഒന്നോ രണ്ടോ ഉണ്ടാവുള്ളൂ, ബാക്കി 98 എണ്ണവും പരാജയത്തിലാണ് കലാശിക്കുക. അപ്പൊ അതൊക്കെ വളരെ സൂക്ഷിക്കണം ഈ മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ ചാടി പോകുമ്പോൾ. അതേസമയം നല്ല നിലക്ക് വിവാഹം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയമപരിരക്ഷ ഉണ്ടാവും, സമൂഹത്തിന്റെ സപ്പോർട്ട് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ ചാടി പോവുകയാണെങ്കിൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ ഇങ്ങനെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഒരു കൗതുകം തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് ശ്രദ്ധിച്ചത്. അപ്പൊ അതിന്റെ താഴെ, വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റിൽ പറയുന്നത്, ഇത് 3-4 കൊല്ലം മുമ്പുള്ള ന്യൂസ് ആണല്ലോ, എന്റെ നാട്ടിലുള്ള പെൺകുട്ടിയാണ് എന്ന് പറയാണ് ഒരുത്തൻ. അതായത് സമാ പറഞ്ഞ ഒരാൾ പറയാണ്. ഉടനെ തന്നെ താഴെ ഒരാൾ പറയാണ്, ഇപ്പൊ കുട്ടിയുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാല്, ഈ 3 വർഷം പഴയ വീഡിയോയില് ആ പിതാവും മാതാവും ഒക്കെ പറയുന്നുണ്ട്, നീ ഒന്നും ഒരിക്കലും ഗുണം പിടിക്കില്ല, നീ പാഠം പഠിക്കും, നീ ആകെ കരഞ്ഞ് നിലവിളിച്ച് തിരിച്ചു വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ആകാംക്ഷ ഉള്ളത് കൊണ്ടാണ് ഈ അശ്വതി പറഞ്ഞ ഈ സ്ത്രീ ചോദിക്കുകയാണ്, ആ കുട്ടി ഇപ്പോ എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അതിന്റെ മറുപടി പറയുന്നത് എന്താ വെച്ചാല്, എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. തൊട്ടടുത്താണ് വീടുന്ന് പറയും ചെയ്തു, എന്നിട്ട് എനിക്കറിയില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ എന്തായാലും അല്ല, ആ 3 വർഷം മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ചെറിയൊരു രംഗം ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം ഇതേപോലെ തന്നെ ചാടിപ്പോയ ഒരു പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് കൂടി നമുക്ക് അറിയാം. ആദ്യം ഈ ഒരു വീഡിയോക്ക് കടക്കാം. ഒരു മിനിറ്റ് ലാസ്റ്റ് ആണ് അത് പക്ഷെ ഇതിന്റെ യാഥാർത്ഥ്യം എന്താന്ന് വെച്ചാല്, പെൺകുട്ടികളെ വളർത്തുമ്പോ മതപരമായ ചിട്ടയിൽ വളർത്താതെ അമിത സ്വാതന്ത്ര്യം കൊടുത്ത്, ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കൊടുത്ത്, പണം കൊടുത്ത് അലയാൻ വിടുമ്പോൾ ചിന്തിക്കേണ്ടതാണ് ഇതൊക്കെ. അത് മാത്രമല്ല, ഈ പറഞ്ഞ വീട്ടുകാർക്കും കുറച്ചെങ്കിലും ഇസ്ലാമിക മൂല്യങ്ങൾ വേണം. ഈ വീട്ടുകാർ തന്നെ വഞ്ചിച്ചും ചതിച്ചും അതുപോലെ തന്നെ പലിശ വാങ്ങിയിട്ടും അങ്ങനെ എല്ലാത്തരം ഇസ്ലാമിക വിരുദ്ധ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ അതുപോലത്തെ വീടുകളിലെ പെൺകുട്ടികൾ ഇതുപോലെ തന്നെയാണ് വളരുക. അങ്ങനെ വളർന്നതിന് ശേഷം പിന്നെ ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ പിന്നെ കരഞ്ഞ് നിലവിളിച്ചിട്ട് ഒന്നും ഒരു കാര്യമില്ല. വേലി ചാടി പോകേണ്ടവർ ചാടി പോയിട്ടുണ്ടാവും എന്നതാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ഒരു സംഭവത്തിന്റെ പരിസമാപ്തി എന്തായി എന്ന് 3 വർഷമായിട്ട് പോലും ആർക്കും തന്നെ അറിയില്ല. എന്തായാലും വേണ്ട, ഇതേപോലത്തെ മറ്റൊരു സംഭവം നടന്നിരുന്നു. അതായത് ഒരു മുസ്ലിം പെൺകുട്ടി വേലി ചാടി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന രീതിയിലുള്ള ഒരു വാർത്ത വന്നിരിക്കുകയാണ്. ഇത് എനിക്ക് എന്റെ ഒരു പ്രേക്ഷകൻ തന്നെ അയച്ചു തന്നൊരു വീഡിയോയാണ്. അത് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കാണാം. സഹോദരിമാരെ, നിങ്ങൾ അറിഞ്ഞു, തലശ്ശേരി കോടതി വളപ്പിൽ 20 വർഷം സ്വയം അധ്വാനത്തിലൂടെ തീറ്റിപ്പോറ്റിയ പൊന്നുപേര് വിളിക്ക് ഒരു വിലയും കൽപ്പിക്കാതെ കാമുകനൊപ്പം ഇറങ്ങിപ്പോയ റാഹിലയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ആദ്യം അമ്മ രണ്ടുപേരെയും പുറത്താക്കി, പിന്നീട് ഇളയമ്മയുടെ കൂടെ അവരും പുറത്താക്കി. ഒടുവിൽ ഒരു ലോഡ്ജിൽ രണ്ടുപേരും. അവിടെ നിന്നും കാമുകൻ പറയുക, നമ്മുടെ ജാതകം പൊരുത്തമില്ല, എനിക്ക് അകാല മരണമാണ് ഫലം.
അതുകൊണ്ട് നീ വേണമെങ്കിൽ പോയിക്കോളൂ എങ്ങോട്ടെങ്കിലും. ഒടുവിൽ അവളെ അവിടെ ഉപേക്ഷിച്ച് അവൻ മുങ്ങി. മൂന്നാം ദിവസം ഒരു വിവരവുമില്ല. അടുത്തുള്ളവരുടെയൊക്കെ സഹായത്തിൽ ലോഡ്ജ് വാടക കൊടുത്ത് അവൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു. സ്വദേശത്ത് അലഞ്ഞു തിരിഞ്ഞെത്തി. വീട് കൂട്ടിക്കിടക്കുന്നു. ഉമ്മ ശരീരം തളർന്ന നിലയിൽ അടുത്ത ബന്ധുവിന്റെ അടുത്ത്. ഇന്നലെ രാത്രി വരെ ഇതാണ് അവസ്ഥ. ഇനി എന്ത് എന്നറിയില്ല. ഈ രൂപത്തിലാണ്, അതായത് മുസ്ലിം പെൺകുട്ടികളെ പഞ്ചാര വർത്തമാനം പറഞ്ഞിട്ട് വേലി ചാടിക്ക. ആ സമയത്ത് ജാതകവും ഇല്ല, മരണവും ഇല്ല, ഒന്നുമില്ല. എന്നിട്ട് ലൈംഗിക ചൂഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി ഒന്നും ഇല്ല, ഇനി ഈ പെൺകുട്ടിയിൽ നിന്ന് ഒന്നും കിട്ടാനില്ല, അതുപോലെ തന്നെ വേറെ വല്ല പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് തോന്നുമ്പോൾ അപ്പൊ പറയാ ജാതകദോഷമുണ്ട്, എനിക്ക് അകാല മരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ വീട്ടിൽ നിന്ന് ചവിട്ടിയാണ് പുറത്താക്കുക. അപ്പൊ അതാ പറഞ്ഞത്, ഈ പ്രണയത്തിന്റെ സമയത്ത് ഇതൊന്നും കാണൂല. ഇതൊക്കെ കാണുന്നത് എപ്പോഴാന്ന് വെച്ചാല് എല്ലാതും മതിയാവുമ്പോഴാണ്. ഈ പെൺകുട്ടിയെ മതിയായി, ഇനി വേറെ നല്ല പെൺകുട്ടിയെ നോക്കാം എന്ന് തോന്നുമ്പോ ഈ പറഞ്ഞ രൂപത്തിൽ ചവിട്ടി പുറത്താക്കും. ആ സമയത്ത് പിന്നെ ആരും തന്നെ സംരക്ഷിക്കാൻ വരില്ല, നിയമപരിരക്ഷ ഉണ്ടാവില്ല, ബന്ധുക്കൾ വരില്ല, അവസാനം വഴിയാധാരമാവും എന്ന ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു വാർത്ത. ഇനി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതേ വിഷയകരമായിട്ട് ഒരു മുസ്ലിം പണ്ഡിതൻ രണ്ട് വാക്ക് പറയാണ് ഇതുപോലത്തെ സ്ത്രീകളോട്, അതായത് അന്യമതസ്ഥരുടെ കൂടെ. ഇനി അന്യമതസ്ഥനാവണമെന്നില്ല, സ്വന്തം മതത്തിലെ ആളുകളായാൽ പോലും ചാടിപ്പോകാൻ കാത്തിരിക്കുന്ന പെൺകുട്ടികളോടാണ് ഈ ഒരു മതപണ്ഡിതൻ സംസാരിക്കുന്നത്. കേട്ടു നോക്കാം. ഏറ്റവും വലിയ സങ്കടം ഞാൻ കണ്ടത് ഏതാണെങ്കിൽ ഈ 16, 17, 18, 19 വയസ്സായ പെൺകുട്ടികൾ ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോണ എങ്ങട്ടാ സുഹൃത്തുക്കളെ? ഏറ്റവും വൃത്തികെട്ട ആൾക്കാരെ കൂടെ പോകണത്. എന്തൊരു സമാധാനം ഉണ്ടാവുക, ഇറങ്ങിപ്പോവുക. ഏയ്, ഏറ്റവും കാണുന്ന ചങ്ങായിമാരെ കോലം കണ്ടാൽ എന്താ അവസ്ഥ? അങ്ങനത്തോൻ്റെ കൂടെ ഇറങ്ങാൻ പോവുക. എന്തു പറയുമ്പോഴും യാതൊരുതുമില്ല. ഒരു പെൺകുട്ടിനെ ഒരു ചേരി പ്രദേശത്തു നിന്നാണ് കിട്ടുന്നത്. അതായത് ഒരു ബാത്റൂമുകൾ പോലും നേരല്ലാത്ത ഒരു 10-50 വീടുകളിൽ ഒരു ചേരി പ്രദേശത്ത്, മനസ്സിലായില്ലേ? അവിടെ ആ പെണ്ണ് ഏറ്റവും കുലീനമായൊരു കുടുംബത്തു നിന്ന് പോയിട്ട് അവൾ അവിടെ അടച്ചോർക്കുകൂടി ഇല്ലാത്തൊരു വീട്ടിൽ വാസനിച്ച് അപ്പുറത്ത് പന്നികളെ വളർത്തുന്ന കേന്ദ്രമാണ് ആ വീടിൻ്റെ തൊട്ടപ്പുറത്ത്. അവിടുന്ന് ആ പിടിച്ചുവിടുന്നത്. എന്താ പറയാ? അപ്പം എന്തേ ഇറങ്ങിപ്പോയത്? എന്തേ പോയത്? എനിക്ക് കാരണമുണ്ട്. ഒരാണിന് പെണ്ണിനോടോ പെണ്ണിന് ആണിനോടോ ഉള്ളിലൊരു ഇഷ്ടം തോന്നിയാൽ കൊന്നിട്ടെങ്കിലും ആ ഇഷ്ടം സാക്ഷാത്കരിച്ചിരിക്കും. എന്തു പറഞ്ഞാലും കേൾക്കും. ഒന്നിച്ചു ചേരുന്നതിലേക്ക് എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതൊക്കെ നീക്കും. കൊല്ലാൻ പറ്റും സുഹൃത്ത്, നമുക്കൊരാളെ കൊല്ലാൻ കഴിയും, കത്തിയെടുത്തിട്ട് കൊല്ലാൻ പറ്റും. എന്നാൽ ഈ കാമുകി കാമുകന്മാർക്കൊക്കെ അത് പറ്റും. വാപ്പാനെ കൊന്നാൽ കാമുകന്റെ കൂടെ പോകാൻ പറ്റുമെങ്കിൽ, ഭർത്താവിനെ കൊന്നാൽ കാമുകന്റെ കൂടെ പോകാൻ പറ്റുമെങ്കിൽ പോകും. അവിഹിതങ്ങൾക്ക് അത്ര ശക്തിയില്ല. അതുകൊണ്ട് വാപ്പിമ്മി അവിടെ ഇങ്ങനെ കരഞ്ഞു നിൽക്കുമ്പോൾ ഇറങ്ങിപ്പോകുമ്പോൾ അവക്കൊന്നും തോന്നൂല, അവക്കൊന്നും തോന്നൂല. എന്റെ കാര്യം, ഓ പ്രവാചകരെ, താങ്കൾ പറയണം താങ്കളുടെ പെൺമക്കളോട്, സത്യവിശ്വാസികളായ സ്ത്രീകളോട്, താങ്കളുടെ ഭാര്യമാരോട് താങ്കൾ പറയണം, അവരുടെ ശിരോവസ്ത്രങ്ങളെ, അവരുടെ മുഖമക്കനകളെ അവർ താഴ്ത്തിയിടട്ടെ. യുദ്ധനീന അലൈഹിന്നമിൻ ജലാബീബിഹിൻ, അവരുടെ മൂടുപടങ്ങളെ, ശരീരത്തെ കവചം ചെയ്യുന്ന വസ്ത്രങ്ങളെ അവർ തൂക്കിയിടട്ടെ. യുദ്ധനീന അലൈഹിന്നമിൻ ജലാബീബിഹിൻ. എന്തിനാണ് അങ്ങനെ തൂക്കിയിടെന്ന് പറഞ്ഞത്? രണ്ട് കാര്യം പറഞ്ഞത്. ഒന്ന്, അയ്യുറഫുന, ഒരു പെണ്ണ് മാന്യതയുള്ളവളാണോ എന്ന് നോക്കിയിട്ടാണ് അലബലാദികൾ അവിടെ കൂടെ കൂടുക. അതുകൊണ്ട് ഏത് പുരുഷൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയാലും സഹോദരി നിന്നെ കണ്ടാൽ നീ ഒരു മാന്യയാണെന്ന് മനസ്സിലാവണം. അത് ഡ്രസ് എന്നാ മനസ്സിലാവുക. ജീൻസിന്റെ ഒരു പാൻറും ആ പാൻറും ഒക്കെ കണശല്ലാത്ത ഒരു ടീഷർട്ടും പിന്നെ ചുറ്റിക്കെട്ടാൻ ഒരു കളറിന്റെ ടവലും, അതാ നമ്മളെ മക്കളെ വേഷം. കാലൊക്കെ എത്ര കയറിയത് നിങ്ങള്, കാലൊക്കെ എത്രയാ മേലക്ക് കയറിയത്. ആ ടീഷർട്ടും ജീൻസും കണ്ടിട്ടാണ് നാട്ടിലെ അലവലാദികൾ പിന്നാലെ കൂടിയത്. 4 ഫോണും 4 ചാറ്റിങ്ങിലും അവൻ്റെ ഉള്ളിൽ അവൾ വീണു. ഇവനെക്കാളും എന്നെ സ്നേഹിക്കുന്ന ഒരാൾ ലോകത്തില്ലാന്ന് അവൾ വിശ്വസിച്ചു. ഇനി അവൾക്ക് നിങ്ങളെ വേണ്ട, ഇനി അവൾക്ക് നിങ്ങളെ വേണ്ട. അല്ലാ യുദ്ധയിൻ, തിരിച്ചറിയപ്പെടാനാണ് വേഷം, ഉപദ്രവിക്കപ്പെടാതിരിക്കാനാണ് വേഷം. സഹോദരിമാരെ, ഉറപ്പുണ്ടോ? നിങ്ങളുടെ മോള് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ധരിച്ചതാണ് ഈ ആയത്തിൽ പറഞ്ഞ ഡ്രസ്സെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഉറപ്പില്ലെങ്കിൽ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ അല്ല തന്ന ഡ്രസ്സ് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ നമ്മൾ കണ്ണീർ തുടക്കേണ്ടി വരും.
എന്റെ കൽപ്പനകളെ ആര് നിരാകരിച്ചുവോ അവന് കുടുസായ ഒരു ജീവിതം ഉണ്ടായിരിക്കും. അല്ല ഒന്നും വെറുതെ പറയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമാധാനം കിട്ടും. അല്ല വിലക്കിയതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം.